ഹൈന്ദവരുടെ പുണ്യസ്ഥലങ്ങളിലൊന്നാണ് ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട്. ശബരിമല പൊന്നമ്പലമേടിന്റെ ഭാഗമായ പാഞ്ചാലിമേട് കയ്യേറി ക്രിസ്ത്യൻ സംഘടനകൾ കുരിശ് സ്ഥാപിച്ചത് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ശബരിമല ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് ആരോപിച്ച് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ രംഗത്തുണ്ട്. പാഞ്ചാലിമേടിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി നൽകിയിരുന്നു. ഹിന്ദുക്കളുടെ പുണ്യസ്ഥലത്തെ അന്യമതത്തിന്റെ ആരാധനാലയമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ഇത് ഹിന്ദുക്കളുടെ മതപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹിന്ദു ഐക്യവേദി നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നു. പാഞ്ചാലിമേടിന് വ്യക്തിക്ക് സമാനമായ നിയമാവകാശത്തിന് അർഹതയുണ്ടെന്നും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നുമാണ് ഹർജിയിലെ ആവശ്യം. സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിഷ്ക്രിയരാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പാഞ്ചാലിമേട്ടിലും പാഞ്ചാലിമേട്ടിലെ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെ സ്വത്തിലുമുള്ള അതിക്രമിച്ചു കയറ്റമാണ് ഹിന്ദു ഐക്യവേദി ഹർജിയിലൂടെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പാഞ്ചാലിമേട്ടിലും ക്ഷേത്ര പരിസരത്തും ഹിന്ദു ഇതിഹാസത്തിന്റെ പല അടയാളങ്ങളും ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഗുഹകളുടെ അവശിഷ്ടങ്ങളും വിവിധ വിഗ്രഹങ്ങളും പാഞ്ചാലിമേട്ടിൽ ഇപ്പോഴുമുണ്ട്. ഹിന്ദുക്കൾ പാഞ്ചാലിമേടിനെ ഒരു പുണ്യസ്ഥലമായാണ് കാണുന്നത്. ഹിന്ദു വിശ്വാസികളുടെ ഇതിഹാസവുമായി ബന്ധമുള്ള പാഞ്ചാലിമേട്ടിലെ കയ്യേറ്റം മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും തലം കയ്യേറി കുരിശുകൾ സ്ഥാപിച്ചത് കടുത്ത നിയമലംഘനമാണെന്നും ഹർജിയിൽ ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാഞ്ചാലിമേടിന്റെ പാരിസ്ഥിതിക പ്രധാനത്തെപ്പറ്റിയും ഹിന്ദു ഐക്യവേദി നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. സുസ്ഥിര ജീവിതത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും കുന്നുകളുടെയും മലകളുടെയും സംരക്ഷണം വളരെ ആവശ്യമാണെന്നും വികസനത്തിന്റെ പേരിൽ നടക്കുന്ന കുന്നുകളുടെയും മലകളുടെയും നാശം കാരണമാണ് കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായ പ്രളയക്കെടുതികളുണ്ടായെന്നും മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് സംരക്ഷിക്കേണ്ട പരിസ്ഥിതി വകുപ്പും ഇക്കാര്യത്തിൽ നിഷ്ക്രിയമാണെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. പീരുമേട് താലൂക്കിലെ പെരുവന്താനം വില്ലേജിൽ 269 ഏക്കർ വരുന്ന പാഞ്ചാലിമേട്ടിലെ ഭൂമി ഒരൊറ്റ സ്വത്തായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണെന്നും ഈ സ്ഥലം പെരുവന്താനം ദേവസ്വം വഴി വഞ്ചിപ്പുഴ മഠമാണ് കൈകാര്യം ചെയ്തു വന്നിരുന്നതെന്നും ഹർജിയിൽ പറയുന്നു. ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും ചേർന്ന് ആ മലയിൽ നിലനിൽക്കുന്ന ഗുഹയിൽ 1 വർഷക്കാലം താമസിക്കുകയും അവരുടെ ആരാധനയ്ക്കായി പഞ്ചപാണ്ഡവർ ഈ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവർ ആരാധന നടത്തിയെന്ന് വിശ്വസിക്കുന്ന ശ്രീ ഭുവനേശ്വരി ദേവീക്ഷേത്രവും മറ്റു പല വിഗ്രഹങ്ങളും ഇന്നും പാഞ്ചാലിമേട്ടിൽ കാണാമെന്ന് ഹർജിയിൽ പറയുന്നു. എന്നാൽ നികുതി രജിസ്റ്ററിൽ നിയമവിധേയമല്ലാത്ത മാറ്റം വരുത്തി സ്വകാര്യ വ്യക്തികൾ ഈ സ്ഥലം കയ്യേറി. നിയമപ്രകാരം 1955 ശേഷം അടിസ്ഥാന നികുതി രജിസ്റ്ററിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയില്ലെങ്കിലും സർക്കാർ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകളുടെ ഫലമായി ഈ ഭൂമി അന്യാധീനപ്പെട്ടു. പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കേണ്ട സംസ്ഥാന സർക്കാർ കയ്യേറ്റം തടയുന്നതിനും പാഞ്ചാലിമേടിനെ അതിന്റെ ഐതിഹാസിക പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്നതിനും ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും ഹർജിക്കാർ എടുത്തു പറയുന്നുണ്ട്. മഹാഭാരതവുമായി ബന്ധപ്പെട്ട അസ്തിത്വമുള്ള കുന്നാണ് പാഞ്ചാലിമേട്. അതുകൊണ്ടുതന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ എല്ലാ അവകാശങ്ങളും കടമകളും ബാധ്യതകളുമുള്ള ഒരു പദവിയാണ് നിയമപരമായി പാഞ്ചാലിമേടിനുള്ളത് എന്നും ഹർജിയിൽ എടുത്തു പറയുന്നു. 100 ആണ്ടുകളായി അംഗീകാരം ലഭിച്ച ഒരു ഇതിഹാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇതിഹാസ കഥാപാത്രത്തിന്റെ പേരിലാണ് പാഞ്ചാലിമേടെന്ന മലയുടെ സ്ഥിതി. നദികൾക്ക് പോലും ഒരു ജുഡീഷ്യൽ വ്യക്തിയുടെ പദവി നൽകണമെന്നാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പാഞ്ചാലിമേട് മലയ്ക്കും സമാനമായ അംഗീകാരം ലഭിക്കണം എന്ന് ഹർജിക്കാർ വാദിക്കുന്നു. ഒരു ജുഡീഷ്യൽ വ്യക്തിയുടെ പദവി നൽകിക്കൊണ്ട് പാഞ്ചാലിമേട് സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പാഞ്ചാലിമേടിനെ അതിന്റെ യഥാർത്ഥ അസ്തിത്വം നിലനിർത്തി സംരക്ഷിക്കാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വം വളരെ ഏകപക്ഷീയവും നിയമവിരുദ്ധമാണെന്ന് ഹിന്ദു ഐക്യവേദി ഹർജിയിൽ വാദിക്കുന്നു. ഹിന്ദു ഐക്യവേദി നേതാക്കളായ ആർ.വി. ബാബുവിനും TD മുരളീധരനും വേണ്ടി അഡ്വക്കേറ്റ് V. സജിത്കുമാറാണ് ഹർജി നൽകിയത്. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉൾപ്പെടെ 15 പേർ ഹർജിയിൽ എതിർകക്ഷികളാണ്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.